ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി പുഡിങ്ങായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പുഡിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കി വന്നിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ കട്ട് ചെയ്തെടുക്കുന്ന പുഡിങ്ങൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഇത്. കാണാൻ ഐസ്ക്രീം പോലെയും പുഡിങ് പോലെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരും ഐസ്ക്രീം പുഡിങ് എന്നാണ്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, പഴയ ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഇതാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു സോസ് പാനിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് കട്ടിയുള്ളൊരു പുഡിംഗ് അല്ല, നമുക്ക് കോരി കഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലുള്ള പുഡിംഗാണ്. നല്ല ക്രീമി ആയിട്ടുള്ള പുഡിംഗാണ്. അപ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മൊത്തത്തിലൊരു 1/2 ലിറ്റർ പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ ഇതിൻ്റെ കട്ടയില്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം 1/2 ലിറ്റർ പാല് മതി. അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്തോളൂ. എന്നിട്ട് ഒന്ന് ചൂട് നല്ലോണം വരുന്ന സമയത്ത് നമ്മളിത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, കാരണം പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് കുറച്ചും കൂടി ഒന്ന് തിക്കാവണം. അപ്പോൾ നമുക്ക് അത്ര നേരം കൂടി വെക്കാം. ജസ്റ്റ് ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്നാവും. പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ചതായതുകൊണ്ട് തന്നെ അവസാനം ചേർത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ഇത്തിരി കൂടി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. ഇനി നമുക്കിത് നല്ലപോലെ ചൂടാറാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിൽ വരാൻ വേണ്ടി നമുക്കത് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, 4 മുട്ടയുടെ വെള്ള. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മെനക്കെടേണ്ടി വരും. ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അതൊന്ന് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം, പൊടിച്ച പഞ്ചസാര. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, നല്ല പീക്കായിട്ട് കിട്ടണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്താൽ മതി, ഒരുപാട് നേരമൊന്നും വേണ്ട. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് മൊത്തമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയും നേരം മതി, എല്ലാവരും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി നമുക്ക് എന്തെങ്കിലും സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിയിൽ എന്തെങ്കിലും മുട്ടയുടെ വെള്ള കിടപ്പുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ചെറിയ ചെറിയ ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോരി കുടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പുഡിംഗ് അല്ല, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ ബൗളിൽ സെറ്റ് ചെയ്യാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതേ നമുക്കിനി ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം 3-4 മണിക്കൂറിനൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കാം. ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ അടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണോ കഴിക്കാൻ. നമ്മൾ സാധാരണ കഴിക്കുന്ന പുഡിങ്ങിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിങ്ങനെ കോരി കോരി ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് കുടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക കുട്ടീസിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.